പറഞ്ഞതുപോലെ തന്നെ 4 മണിയായപ്പോഴേക്ക് എല്ലാവരും അവിടേക്ക് തിരികെ വന്നു. ഇവർക്ക് റേഞ്ചേഴ്സ് ആവാൻ താല്പര്യമാണെന്നുള്ള കാര്യം സോഡനെ അറിയിക്കുമ്പോൾ സോഡനും ആൽഫയും ഒരുപോലെ ഹാപ്പി ആവാണ്. അങ്ങനെ റേഞ്ചേഴ്സ് പാലിക്കേണ്ട 3 റൂൾസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്, പേഴ്സണൽ കാര്യങ്ങൾക്ക് പവർ ഉപയോഗിക്കരുത്, പിന്നെ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാതെ ഇവരൊരു വഴക്കുണ്ടാക്കി വെക്കരുത്. അങ്ങനെ ഇവർ മോർഫ് ചെയ്യാൻ നോക്കുമ്പോൾ മോർഫ് ചെയ്യാനാകുന്നില്ല. ചിലപ്പോൾ ട്രെയിനിങ്ങിന്റെ കുറവുകൊണ്ടായിരിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ സോഡൻ ആൽഫയോട് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പറയാണ്. റീത്തയുടെ ശത്രുപ്പട എന്ന് പറയുന്നത് ഒരു കൂട്ടം പാറകൾ വെച്ചുണ്ടാക്കിയിട്ടുള്ള ശത്രുക്കളാണ്, പറ്റീസ് എന്നാണ് ഇവരെ പറയുന്നത്. അങ്ങനെ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ ആൽഫ കൊടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, വെളിയിലിറങ്ങി കഴിഞ്ഞാലും ഇവർ സദാസമയവും ട്രെയിനിങ്ങോട് ട്രെയിനിങ് ആണ്. അങ്ങനെ കുറെ ദിവസങ്ങളുടെ ട്രെയിനിങ്ങിന് ശേഷവും ഇവർക്ക് മോർഫ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വീണ്ടും ട്രെയിനിങ്ങിന്റെ കുറവാണെന്നും പറഞ്ഞ് ഇവരെ വീണ്ടും ട്രെയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ ഇവരുടെ എബിലിറ്റീസും സ്ട്രെങ്തും ഒക്കെ കൂടിക്കൊണ്ടേയിരുന്നു. എന്നെത്ര തന്നെ മോർഫ് ചെയ്യാൻ നോക്കിയിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് സോഡൻ പറഞ്ഞിട്ട് സിയോ ക്രിസ്റ്റൽ എവിടെയാണെന്നുള്ള കോർഡിനേറ്റ്സ് ഒക്കെ നോക്കി ബില്ലി ഇവരുടെ ടൗണിൽ എവിടെയാണ് നമ്മുടെ സോഡൻ ഈ ഒരു സിയോ ക്രിസ്റ്റൽ മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള സ്ഥലം കണ്ടെത്തുകയാണ്. ഇവരിപ്പോഴും മോർഫ് ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് താല്പര്യം കുറഞ്ഞു പോകുന്നുണ്ട്. സോ അവരെ ഒന്ന് ഇന്നോവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആൽഫ ഇവരോരോ റേഞ്ചർക്കും വേണ്ടിയിട്ട് ഓരോ സോഡ് ഉണ്ട്, അതിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സോഡ് കണ്ടതും നമ്മുടെ ബ്ലാക്ക് റേഞ്ചർ ആയിട്ടുള്ള സാക്ക് എന്ത് ചെയ്തു, അവന്റെ സോഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു. പക്ഷെ അതാണെങ്കിൽ അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ അവൻ തിരികെ അപകടമൊന്നും കൂടാതെ എത്തിയെങ്കിലും സാക്കിന്റെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത ജേസൺ അവനോട് വഴക്കടിക്കാൻ തുടങ്ങി. ഇവർക്കിടയിൽ മധ്യസ്ഥത പറയാനായിട്ട് ബില്ലി ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് അവൻ മോർഫ് ചെയ്യപ്പെട്ട ഒരു ബ്ലൂ റേഞ്ചറായി മാറി, പക്ഷെ കുറച്ചു നേരത്തേക്ക് മാത്രം. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ സോഡൻ ഇത്രയും നാളായിട്ടും നിങ്ങൾക്ക് റേഞ്ചർ ആവാൻ സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങളല്ല, നിങ്ങൾ ശരിക്കും പവർ റേഞ്ചേഴ്സ് അല്ല, ഇനി അധികം സമയമല്ല റീത്ത വരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ വെളിയിലേക്ക് വരികയാണ്. എന്നാൽ ജേസൺ മാത്രം തിരികെ ചെല്ലുന്ന സമയത്ത് സോഡൻ പറയുന്ന ഒരു കാര്യം അവൻ കേട്ടു. ഇവർ റേഞ്ചേഴ്സ് ആയി മാറുന്ന സമയത്ത് മോർഫിംഗ് ഗ്രിഡ് ഓപ്പൺ ആവും. അങ്ങനെ മോർഫിംഗ് ഗ്രിഡ് ഓപ്പൺ ആയ ആ എനർജി ഉപയോഗിച്ച് സോഡന് തിരികെ വരാൻ സാധിക്കും. എന്നാൽ ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദ്വേഷം ഉണ്ടെന്ന് അറിഞ്ഞില്ല എന്നും പറഞ്ഞ ജേസൺ നമ്മുടെ സോഡനെ ചതിയൻ എന്നൊക്കെ വിളിക്കുകയാണ്. ഇതേ സമയം സിറ്റിയിലുള്ള സകല ഗോൾഡ് കടയിലും പോയിട്ട് റീത്ത അവിടെ നിന്ന് ഗോൾഡ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ഒന്നാമത് അവൾക്ക് ഗോൾഡാറിനെ സൃഷ്ടിക്കണമായിരുന്നു, പിന്നെ അവളുടെ സ്റ്റാഫ് അതായത് അവളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു മാന്ത്രിക വടിയുണ്ടല്ലോ അതിന് പവർ കൂട്ടണമായിരുന്നു. എന്ന ആൾക്കാരൊക്കെ തന്നെ ഗോൾഡ് മോഷ്ടിക്കാൻ വരുന്ന കള്ളൻ എന്നും പറഞ്ഞ് കേസ് കൊടുത്തതിന്റെ പേരിൽ പോലീസുകാര് ഇങ്ങോട്ട് വന്നപ്പോൾ റീത്തയ്ക്കാണെങ്കിൽ ഒടുക്കത്തെ പവർ അല്ലേ, അവൾ എന്തോ ചെയ്തു ഈ നാട് തന്നെ മുടിച്ചു തുടങ്ങാണ്. ഇവിടെ നമ്മുടെ റേഞ്ചേഴ്സ് വിചാരിക്കുന്നത് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് മോർഫ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ്. അങ്ങനെ സാക്ക് അവനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാണ്. എന്റെ പേര് സാക്ക് എന്നാണ്, എന്റെക്ക് അമ്മ മാത്രമാണുള്ളത്, പക്ഷെ എന്റെ അമ്മ വയ്യാതെ കിടക്കാണ് എന്നൊക്കെ പറയുന്നു. നമ്മുടെ അടുത്തത് ട്രിനിയാണ്. ട്രിനിയാണെങ്കിൽ എന്റെ കാര്യം പറയാതിരിക്കുകയാണെങ്കിൽ ഓവർ പൊസസീവ് ആയിട്ടുള്ള കുറച്ച് പാരന്റ്സിന്റെ കുട്ടിയാണ് ഞാൻ. പിന്നെ പറയുകയാണെങ്കിൽ 3 വർഷത്തിൽ 3 സ്കൂളിൽ പഠിച്ച എനിക്ക് ഇതുവരെയും അടുത്ത സുഹൃത്തുക്കളൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങളുടെ കൂടെയാണ് ഇത്രയ്ക്കധികം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. കിംബർലി ആണെങ്കിൽ അവളെ പറ്റി പറയാനായിട്ട് തയ്യാറാവുന്നില്ല. ബില്ലി ആണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ഈ ബോംബൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണെന്ന്. ജേസനെ പറ്റിയിട്ട് പിന്നെ ഇവർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ കിമ്മിന്റെ ഒഴികെ ബാക്കി എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഒക്കെ ഇവർ അറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാത്രിയിലെ കൂടുതലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രിനി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ വീട്ടിലോട്ട് റീത്ത കടന്നു വരികയാണ്. ഓഹോ, നീ ആണല്ലേ ഇപ്പോഴത്തെ ടീമിലെ യെല്ലോ റേഞ്ചർ, നിങ്ങൾ ഇതുവരെ മോർഫ് ചെയ്തിട്ടില്ലല്ലേ. എന്റെ ടീമിലുണ്ടായിരുന്ന യെല്ലോ റേഞ്ചറെ കൊന്നുകളഞ്ഞത് ഞാനാണ്, പിന്നെ ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല സിയോ ക്രിസ്റ്റൽ, അത് എവിടെയാണെന്ന് നീ പറയണം, നിനക്ക് അത് അറിയോ ഇല്ലയോ എന്നല്ല, എന്നാൽ നീ നിന്റെ ടീമിനോട് പറയണം, ഞാനത് എടുക്കാനായിട്ട് പിറകെ തന്നെയുണ്ട്. സോ നീ വേണമെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ എന്നൊക്കെ നമ്മുടെ ട്രിനി പറയാണ്. നാളെ തൊട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കി തുടങ്ങുമെന്നും പറയുന്നുണ്ട്. ഉറങ്ങിക്കിടന്നിരുന്ന ജേസൺ അടുത്തേക്ക് നമ്മുടെ കിം അപ്പോഴാണ് വരുന്നത്. എന്നിട്ട് അവൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അവളുടെ ഫ്രണ്ട് അവൾക്ക് വളരെ വിശ്വസ്തയോടെ അയച്ചു കൊടുത്തൊരു ഫോട്ടോ അത് അവൾ പബ്ലിക്കാക്കി. അതാണ് അവളുടെ പേരുള്ള ആ ഒരു സൈബർ ബുള്ളിയും കുറ്റം എന്ന് പറയുന്നത്. ഇവള് ആ ഒരു ഡിറ്റൻഡൻസ് സ്കൂളിൽ വന്നത് തന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലായിരുന്നു. അന്നേരത്താണ് ട്രിനി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് റീത്ത റിയൽ ആണ്, അവൾ എന്നെ വന്ന് കണ്ടിരുന്നു എന്നുള്ള കാര്യം പറയുന്നത്. എന്നിട്ട് അവളെ നമ്മൾ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ട് ജെട്ടിയിലെ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ജേസൺ പറഞ്ഞു, ഈ നാട് എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ നാളെ പ്രശ്നം ഉണ്ടാവും എന്നറിയുകയാണെങ്കിൽ നമുക്ക് ഈ നാടിനെ രക്ഷപ്പെടുത്തണം. നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്, നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് അതെന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ റീത്ത പറഞ്ഞു വെച്ച സ്ഥലത്തേക്ക് ഇവർ ചെല്ലുമ്പോൾ റീത്ത ആദ്യം ഇവർ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ റീത്തയും ഒരു റേഞ്ചറാണ്, ഇവരാണെങ്കിൽ ഇതുവരെ മോർഫ് പോലും ചെയ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് റീത്ത ഇവരെ അടക്കി വെച്ചു.
എന്നിട്ട് ഇവരോട് സിയോ ക്രിസ്റ്റൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ജേസൺ അറിയത്തില്ല. എന്നാൽ ബില്ലിയുടെ അടുത്ത് പോയ നമ്മുടെ റീത്ത ആവട്ടെ, നീ കൂട്ടത്തിൽ സത്യസന്ധനല്ലേ, നിനക്ക് അറിയാമെന്ന് എനിക്കറിയാം, പറയടാ എന്ന് പറയുമ്പോൾ പേടിച്ചറിയണ്ട നമ്മുടെ ബില്ലി ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം നമ്മുടെ റീത്ത ആവട്ടെ പോകുന്നതിന് മുൻപ് നമ്മുടെ ബില്ലിയെ തന്നെ പിടിച്ച് വെള്ളത്തിലോട്ട് ഇടുന്നുണ്ട്. ഇവരെ റീത്ത പോയി കഴിഞ്ഞതിന് ശേഷം ബില്ലിയെ പുറത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിലും അവൻ ശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പേടിച്ചുപോയി ബില്ലിക്ക് എന്തെങ്കിലും പറ്റി കാണുമോ എന്ന്. അങ്ങനെ അവസാനം കിം നമ്മുടെ ബില്ലിയെ ശരിക്കും പരിശോധിച്ച് പറയുകയാണ്, നമ്മുടെ ബില്ലി അവൻ നമ്മളെ വിട്ടു പോയിരിക്കുന്നുവെന്ന്. എല്ലാവരും സങ്കടത്തിലായി. സോഡന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കോ എന്ന് പറഞ്ഞ് ബില്ലിയുടെ ശരീരവും താങ്ങി പിടിച്ച ഇവരും നേരെ സോഡന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്പേസ്ഷിപ്പിനകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ പോയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം, ബില്ലിയെ ഞങ്ങൾക്ക് തിരികെ വേണം, ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ വരെ തരാനായിട്ട് തയ്യാറാണ്, ഞങ്ങൾ എന്ത് വേണേ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് നമ്മുടെ സോഡൻ പറയുന്നത്. ഇവരെല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി, അതായത് അവരാണ് കാരണം, സ്വയം ആ ഒരു കുറ്റം ഏറ്റെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ ഒരു മോർഫിംഗ് ഗ്രിഡ് അനങ്ങാനായിട്ട്, അതായത് അവിടെ എനർജി ഫ്ലക്ച്വേഷൻ വരാനായിട്ട് തുടങ്ങി. സോഡനെ പെട്ടെന്ന് കാണാതാവുകയാണ്. പെട്ടെന്ന് സോഡൻ തിരികെ വരികയും ഇപ്പുറത്ത് നമ്മുടെ ബില്ലി എണീക്കുകയും ചെയ്യുന്നുണ്ട്. സോഡൻ പറഞ്ഞു, ഇപ്പൊ എന്തോ ഒരു എനർജി ഫ്ലക്ച്വേഷൻ വന്ന് എനിക്കിവിടെ നിന്ന് പുറത്തു വരാമായിരുന്നു മോർഫിംഗ് ഗ്രിഡ് ഓപ്പൺ ആയപ്പോൾ, പക്ഷേ ഞാൻ എന്റെ ആ ഒരു ചാൻസ് ബില്ലിക്ക് കൊടുത്തു എന്ന് പറയാണ്. എന്നിട്ട് നിങ്ങൾ തന്നെയാണ് പവർ റേഞ്ചേഴ്സ്, നിങ്ങളെ കൊണ്ട് മോർഫ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി നിർത്തുകയാണ്. ശരിക്കും മനസ്സിൽ നമ്മൾ റേഞ്ചേഴ്സ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവർ പറഞ്ഞു, ഇറ്റ്സ് മോർഫിംഗ് ടൈം. യെസ്, അതെ, നമ്മുടെ റേഞ്ചേഴ്സ് എല്ലാവരും അവരുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ റേഞ്ചേഴ്സ് ആയിട്ട്, അതായത് മോർഫ് ചെയ്യപ്പെട്ട റിയൽ റേഞ്ചേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 5 സൂപ്പർ പുലി കുട്ടികളും ദേ വെളിയിലേക്ക് വന്നിരിക്കുന്നു. ഇനിയാണ് യുദ്ധം ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇതേസമയം നമ്മുടെ റീത്ത ആവട്ടെ വെളിയിൽ ഗോൾഡ് മൈനിന്റെ സ്ഥലത്ത് വന്ന് അവിടെയുള്ള ഗോൾഡൊക്കെ തന്നെ പുറത്തെടുത്ത് ഗോൾഡ് ആറിന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റേഞ്ചേഴ്സ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ റീത്തയുടെ ആ പാറ കുട്ടികളുണ്ടല്ലോ, അതായത് പാറ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അപ്പൊ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഒരു കിഡിലൻ ഫൈറ്റ് ആണ് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞപ്പോഴേക്ക് റീത്ത ആവട്ടെ ഗോൾഡ് ആറിനെ സൃഷ്ടിച്ച് അതിനെയും തൂക്കിയെടുത്തുകൊണ്ട് ഇപ്പോ ഏഞ്ചൽ ഗ്രോവ് എന്ന് പറയുന്ന ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയമേറെ വൈകിപ്പോയല്ലോ, നമുക്കും അവന്റെ പിറകെ പോകണം, അവൻ ആ സിയോ ക്രിസ്റ്റൽ കണ്ടുപിടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ പുലിക്കുട്ടികള് നേരെ അവരുടെ സോഡ് എടുക്കാനായിട്ട് പോവാണ്. സോ ഈ സോഡുകൾക്കൊരു പ്രത്യേകതയുണ്ട്, എല്ലാം തന്നെ ഡൈനോസേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ റേഞ്ചറിന്റെയും സോഡുകളെ പരിചയപ്പെടാം. റെഡ് റേഞ്ചറിന്റെ സോഡാണ് ടീറക്സ്, പിന്നെ നമ്മുടെ പിങ്ക് റേഞ്ചർ ടെറാഡെക്ടൈല്, യെല്ലോ റേഞ്ചർ സേബർ ടൂത്ത് ടൈഗർ, ബ്ലൂ റേഞ്ചർ ട്രൈസെറാടോപ്സ്, ബ്ലാക്ക് റേഞ്ചർ മാസ്റ്റോഡോൺ. അപ്പോൾ ഇങ്ങനെ 5 സോഡ്സുകളായിട്ടാണ് ഇരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ സിറ്റിയിലാവട്ടെ റേഞ്ചേഴ്സ് വരുന്നതിന് മുൻപായി തന്നെ റീത്തയും ഗോൾഡാറും പിന്നെ അവളുടെ പടയാളികളും വന്ന് ഗംഭീര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗോൾഡാറിനെ തടയണം, അതിനുവേണ്ടി അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേര് സോഡ്സ് വെച്ച് അതിനെ പല വശങ്ങളിൽ നിന്നായി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ജെയ്സന്റെ അപ്പൻ അവനെ തെരഞ്ഞു നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആ കാറ് അപകടത്തിൽ പെടുന്നുണ്ട്. ഇത് നമ്മുടെ ജെയ്സന്റെ കണ്ണില് പെടുകയാണ്. അവൻ വേഗം തന്നെ സോഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ അച്ഛനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അച്ഛനൊരു പേടിയോടുകൂടിയാണ് അവൻ ആദ്യം സമീപിക്കുന്നത്, പക്ഷെ പിന്നീട് രക്ഷപ്പെടുത്താനാണെന്ന് കണ്ടപ്പോൾ ഓക്കെ ആവുന്നുണ്ട്. ഇവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും ഗോൾഡാറിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇത് മനസ്സിലാക്കിയ നമ്മുടെ കിം ആവട്ടെ ബില്ലിയോട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവനെ ആക്രമിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു ആക്രമണത്തിൽ റീത്തയുടെ കയ്യിലുണ്ടായിരുന്ന അവളുടെ സ്റ്റാഫ് തെറിച്ചു പോയ ആ സമയത്ത് ഗോൾഡാറിനെ കുറച്ച് നേരത്തേക്ക് അടക്കി നിർത്താനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചു. പക്ഷെ അധിക നേരമൊന്നും അടക്കി നിർത്താൻ സാധിച്ചില്ല. ഗോൾഡാറും റീത്തയും വീണ്ടും എണീറ്റിരിക്കുകയാണ്. ഇവരെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ശരിക്കും അവർക്കിട്ട് നല്ലത് കൊടുക്കണമെന്ന് റീത്ത ഗോൾഡാറിനോട് പറഞ്ഞത് തൊട്ട് ഗോൾഡാർ ആണെങ്കിൽ ഈ സിയോ ക്രിസ്റ്റൽ എടുക്കുന്നതിന് മുൻഗണന കൊടുക്കാതെ ആദ്യം ഇവരെ നശിപ്പിക്കാനായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടെ എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഗോൾഡാറിന്റെ പ്രഹരം ഒന്ന് ഏറ്റുവാങ്ങാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഗോൾഡാർ എല്ലാത്തിനെയും പിടിച്ച് ചുഴറ്റെറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു കുഴി ഉണ്ടാക്കിയിരിക്കുകയാണ് നല്ല ആഴത്തിൽ. ആ കുഴിയിലേക്ക് ഇവരെ എല്ലാത്തിനെയും ഒന്നിച്ച് പിടിച്ച് ഈ സോഡ്സ് ഒക്കെ തന്നെ ക്രഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കുഴിയിലേക്ക് വീഴ്ത്തിപ്പിച്ചു. ശേഷം സിയോ ക്രിസ്റ്റൽ എടുക്കാനായിട്ട് തിരികെ വരികയാണ്. ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഈ റേഞ്ചേഴ്സിന്റെ സോഡ്സ് ഒക്കെ തന്നെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പരസ്പരം അതിനകത്ത് നിന്ന് ബായിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ഈ കുഴിയിൽ നിന്ന് ഒരു വലിയ സാധനം പൊന്തി വരുന്നത് റീത്ത കാണുകയാണ്. മറ്റൊന്നുമല്ല, ഇതിനകത്തേക്ക് വീണുപോയ സോഡ്സ് എല്ലാം തന്നെ കമ്പൈൻ ചെയ്ത മെഗാ സോഡ് ഉണ്ടായിരിക്കുകയാണ്.
ഇതറി തൗട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഗോൾഡാറിന് പറ്റിയിട്ടുള്ള ഒരു ശത്രു തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതേ സമയം റീത്തെ ആവട്ടെ ഗോൾഡാറിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. മെഗാസോഡ് നിയന്ത്രിക്കാൻ അറിയാത്ത നമ്മുടെ റേഞ്ചേഴ്സ് ആദ്യം ചില പണികളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. കാരണം രണ്ടു കാലും രണ്ട് കൈയും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നത് പല ആൾക്കാരാണല്ലോ. പിന്നെ സംഭവം കോർഡിനേറ്റ് ആയിട്ട് ഗോൾഡാറിനെ ഇടിച്ചിട്ട് ഇടിക്കാനായിട്ട് തുടങ്ങി. അവനെ പിടിച്ച് വലിച്ച് നിലത്ത് വലിച്ചിട്ട് ഇടിച്ച് അങ്ങനെ അവസാനം നമ്മുടെ ഗോൾഡാറിന്റെ പണി തീർത്ത് അതിനകത്തുണ്ടായിരുന്ന റീത്തെ ഇവർ വെളിയിലേക്ക് കൊണ്ടുവന്നു. ഇത്രയൊക്കെ ആയിട്ടും റീത്തയ്ക്ക് അഹങ്കാരം മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയാലും ഇതന്വേഷിച്ച് പലരും ഇങ്ങോട്ട് വരും, മര്യാദയ്ക്ക് എന്റെ മുന്നിൽ കീഴടങ്ങിയിട്ട് സിയോ ക്രിസ്റ്റൽ എനിക്ക് തന്നു എന്ന് റീത്ത പറഞ്ഞപ്പോ നമ്മുടെ മെഗാസോഡ് കൊണ്ട് ജെയ്സൺ ആവട്ടെ അവളെ ഒരു ഒറ്റയടിക്ക് പറപ്പിച്ചു. ആ പറക്കല് അവൾ അങ്ങ് ഭൂമിയിൽ നിന്ന് വരെ വെളിയിലോട്ട് പോയെന്നാണ് കാണുന്നത്. ഇപ്പൊ നോക്കുമ്പോ സിറ്റിയിലുള്ള എല്ലാവരും തന്നെ മെഗാസോഡിനെയൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണെന്ന് കാണുമ്പോ ബില്ലി നമുക്കൊന്ന് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവർക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ആർമറി തിരിച്ചു വെക്കാനായിട്ട് ജെയ്സൺ വരുമ്പോ സോഡൻ അവരോട് നന്ദി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സിറ്റിയിലെ തന്നെ ഹീറോസ് എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ചേഴ്സ് ആണ്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഇവരൊക്കെ തന്നെ ഇവരെ പറ്റിയിട്ട് ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഡിറ്റൻഷൻ സ്കൂളിലേക്ക് ഇവർ തിരികെ വന്ന സമയത്ത് ഇവർക്ക് ക്ലാസ്സിലേക്ക് പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ടെന്ന് പറയാണ്. മറ്റു ആരുമല്ല, ടോമി ഒലിവർ എന്നാണ് അവന്റെ പേര്. അപ്പൊ ഇവരുടെ മനസ്സിൽ ഒരു ഗ്രീൻ റേഞ്ചറിന് നമ്മുടെ കൂട്ടത്തിൽ ഒഴിവുണ്ടല്ലോ എന്നുള്ള ചിന്തയും വരുന്നു. സോ ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് 2017 പുറത്തിറങ്ങിയ പവർ റേഞ്ചേഴ്സിന്റെ സൂപ്പർ ഹിറ്റ് മൂവി അവസാനിക്കുന്നത്. കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സിനിമ? നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്തതാണ്. 2 മണിക്കൂറിന്റെ മൂവിയാണ്. സോ നമ്മൾ ഫസ്റ്റ് ഹാഫില് ഫസ്റ്റിലെ 1 ഹവറും ഇത് ലാസ്റ്റിലെ 1 ഹവറും കൂടിയിട്ടാണ്. അപ്പോൾ കഥ മനസ്സിലാവാത്ത കൂട്ടുകാരെ ആദ്യം തന്നെ കമന്റ് ബോക്സിലുള്ള ലിങ്ക് വഴി ആ ഒരു വീഡിയോ കണ്ടേക്കുക. അതാണ് സ്റ്റാർട്ടിങ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മൾ ചോദിച്ച പോലെ തന്നെ പവർ റേഞ്ചേഴ്സ് ഫാൻസ് ആയിട്ടുള്ള എത്ര പേര് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ഏത് റേഞ്ചറിനെയാണ് ഇഷ്ടം? നിങ്ങൾക്ക് ഈ റേഞ്ചറിനെ ഇഷ്ടപ്പെടാനായിട്ട് കാരണം എന്താണ്? ജസ്റ്റ് കമൻ്റ് ആയിട്ട് പറയൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൂടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പവർ റേഞ്ചേഴ്സ് ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കമൻസ് ആയിട്ട് പറയാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്നാൽ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.